ഇന്ന് നമ്മള് പിന്നെ ക്വാറന്റൈൻ പ്രമാണിച്ച് ഇന്നത്തെ കുക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ ഇറച്ചിയാണ്. നമ്മുടെ പറമ്പിലെ ഉണ്ടായ കപ്പയാണ്. അപ്പച്ചൻ നട്ട് വളർത്തിയ കപ്പ നമ്മള് ഇപ്പൊ ഞങ്ങക്ക് ഫ്രിഡ്ജിൽ വെക്കാത്ത കപ്പയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇന്ന് ഇച്ചിരി മുളക് പൊടി, ശകലം പിന്നെ മഞ്ഞപ്പൊടി, ഇച്ചിരി ഉപ്പ്, ചെറുപ്പം ഗരം മസാല. ഗരം മസാല ഇതാ, ഇത് പൊടിച്ച് പൊടിയാണ് ഇത്. അതിനകത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഒന്ന് വേവിക്കാം. ഈ ഉള്ളിയാണ് വെട്ടുന്നത്. ഇതായിരുന്നു ആ മറ്റേ വീണ വീണയല്ല മീര ജാസ്മിൻ. വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി നമ്മൾ അതിനകത്ത് തന്നെ പൂശുന്നു. ശരി, അപ്പുറത്തെ എത്താനാണെന്ന് പറഞ്ഞിട്ട് ഇത് കപ്പ കൊണ്ടു വരുന്നു. നല്ല മണമുണ്ടല്ലോ. നമ്മളവിടെയൊക്കെയാണെങ്കിൽ ഒരു കറിവേപ്പില ഉണ്ടാക്കിയെടുക്കാൻ എന്ത് പാടാൻ പറയാ. കറിവേപ്പിലയുടെ ഇതാണല്ലോ കറിവേപ്പ നല്ല ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കറിവേപ്പില നിന്നിട്ടില്ല, രണ്ടരയായിട്ടുള്ളു. രണ്ടര മല്ലിപ്പൊടി, ഒരു സ്പൂണ് നേരത്തെ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, കുറച്ച് ഇട്ടാ ഞാൻ. ഒരുപാട് അരി വേണ്ട. ഇത് നല്ലതാണോ? കാശ്മീരി മേളി ഉണക്ക് ഇത് വെച്ചിട്ടുണ്ടല്ലോ. നമുക്ക് കട്ടില്ലാതെ കപ്പയ്ക്ക് പുഴുക്ക് പുഴുക്ക് നാപ്പയല്ലേ. ഫ്രഷ് കപ്പ, ഓർഗാനിക് കപ്പ. അപ്പച്ചൻ വളരെ കഷ്ടപ്പെട്ട് കിളച്ചുണ്ടാക്കിയ കപ്പ. അപ്പച്ചനാപ്പയ നട്ടത്. ഏഹ് ഈ 90 വയസ്സിലും അപ്പൊ ഞാൻ കിളക്കാൻ ഇറങ്ങി. അത് അപ്പച്ചൻ വെച്ചാണോ? ഈ അടുത്തിട്ട് വേവിക്കുന്നു. അപ്പ ഏകദേശം ആയി വരുന്നു. ബീഫിനകത്തോട്ട് മേടി അല്ലേ. ഇറച്ചി എല്ലും കപ്പയാണ്. എല്ലും കപ്പ എന്ന് വെച്ചാൽ ഇറച്ചി കപ്പറിയും എല്ല് കറിയും എല്ല് കറിയും കപ്പ വേവിച്ചത് മറച്ചു കിട്ടാൻ കയ്യിലങ്ങനെ ചൂടാകാൻ വീടായിരുന്നു. ഓക്കെ, വെന്ത് വെട്ടോ. തേങ്ങ നമ്മൾ മിക്സിയിലെ അരപ്പ് മാറ്റിയിട്ട് നമ്മൾ അവിടെ കൊണ്ട് ചതയ്ക്കാൻ നോക്കാം. ഇല്ലേ, നാളെ കൊണ്ട് കൊത്തിച്ചെന്നുള്ളത് കൊത്തിയെങ്കിൽ ഇതിനകത്ത് ആരെയും തോന്നുന്നു.
വെളുത്തുള്ളിയും മുളകും നമ്മുടെ പറമ്പിലെ തേങ്ങയല്ലേ? എല്ലാം ഓർഗാനിക്കാ, എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനമാണ്. ഇത് വെളിയിൽ നിന്നും മാച്ചല്ല, വിഷം അടിക്കാതെ കരിയാപ്പൽ. ഇതും നമ്മുടെ കരിയാപ്പൽ. എപ്പോഴാണ് ഇതിൻ്റെ ഒരു വില മനസ്സിലാവുന്നത്? നമ്മളവിടെ മിക്സിക്കകത്ത് അരച്ച് അത് നിങ്ങൾ ആവി വരുന്ന അല്ലേ? പ്രധാനപ്പെട്ട ഭാഗമാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഇളക്കുന്ന ഒരു ഭാഗം. ഇതിങ്ങനെ കുത്തി കുത്തി ഇളക്കണം. അതിനൊരു കമ്പുണ്ട്, ഉടുപ്പെന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പ് വെച്ചിട്ട് ഇളക്കി ചാ ഈ ഒരു പരുവത്തിലേക്ക് എത്തി. അതാണ് നമ്മൾ ഇനി കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി കഴിച്ചതിന് ശേഷം അടുത്ത വ്ലോഗിലേക്ക് കാണും വരെ നന്ദി, നമസ്കാരം. വയോ വയോ സാധ്യം, ഭയങ്കരം. ലോകത്തിൻ്റെ ഏത് ഹോട്ടലിൽ പോയി കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ വീട്ടിൽ വന്ന് സ്വന്തമായിട്ടുണ്ടാക്കി കഴിക്കുന്നത് അല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ഒന്നിനും ഇല്ല. അതിനിപ്പോൾ അത് അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാലും അത്രയും ഒരു ടേസ്റ്റിനൊന്നും കിട്ടത്തില്ല. അതെന്താന്നുള്ളത് എനിക്ക് മനസ്സിലാകാത്തത്.